നമസ്കാരം. സാമൂഹ്യദ്രോഹം പലതരത്തിൽ ചെയ്യാം. അതായത് ചിരിച്ചുകൊണ്ട് ചെയ്യാം, പുഞ്ചിരിച്ചുകൊണ്ട് ചെയ്യാം, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചെയ്യാം, ചീത്ത പറഞ്ഞുകൊണ്ട് ചെയ്യാം, ആക്രമണം നടത്തിക്കൊണ്ട് ചെയ്യാം. ഇതിപ്പോൾ പുതിയ ഒരു തന്ത്രവുമായി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ പേര് AK പുതിയങ്ങാടി, അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്നൊക്കെയാണ് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത്. ഇയാളുടെ ഓരോ ചിന്താഗതി ഓരോ തരത്തിലാണ്. അതായത് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ, സ്വാമി അയ്യപ്പനെ ചീത്ത വിളിക്കുക, വളരെ മോശമായ പദപ്രയോഗങ്ങൾ, അതൊന്നും നമുക്ക് പറയാൻ കൂടി കഴിയില്ല, അത്രയും മോശം പദപ്രയോഗങ്ങളാണ് സ്വാമി അയ്യപ്പനെ നടത്തുന്നത്. എന്നിട്ട് അയോധ്യയിലെ ശ്രീരാമ ഭഗവാനെ ഉയർത്തിക്കാണിക്കുക, അതായത് അയോധ്യ രാമക്ഷേത്രത്തിന് ഞാൻ പണം നൽകി എന്ന് പറഞ്ഞ് റെസിപ്റ്റ് ഇടുക, അതുപോലെ തന്നെ ശൈവ ബിംബങ്ങളെ ഒക്കെ തന്നെ അവഹേളിക്കുക, ശിവലിംഗത്തെ തന്നെ പരിഹസിക്കുക, അറപ്പുളവാക്കുന്ന രീതിയിൽ പരിഹസിക്കുക ഒക്കെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം ഇയാളൊരു മാനസിക രോഗി ആയിരിക്കാം ചിലപ്പോൾ, നമുക്കറിയില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കാം ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. ചില ആളുകളുണ്ടല്ലോ, അതായത് തന്നെ എത്ര ചീത്ത പറഞ്ഞാലും സാരയില്ല, അയാളുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് എത്ര വേണമെങ്കിലും എന്നെ തെറിവിളിച്ചോളൂ, തെറിവിളിക്കുന്നവർ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. നെഗറ്റീവ് പബ്ലിസിറ്റിയെക്കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല, അതൊക്കെ അയാളുടെ ഇഷ്ടം തന്നെ. പക്ഷേ ഇതിനകത്ത് ഒരു അജണ്ട ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള ദൈവീക ബിംബങ്ങളെ, നമ്മളെല്ലാ ഈശ്വരന്മാരെയും വിചാരിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, ഹിന്ദുക്കളുടെ ആ വിവിധ ഈശ്വര സങ്കല്പങ്ങളെല്ലാം തന്നെ നമ്മൾ ആരാധിക്കുന്നവരാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ദേവീ ഭക്തരായിരിക്കും, ചിലപ്പോൾ അയ്യപ്പ ഭക്തരായിരിക്കും, ചിലപ്പോൾ ശിവഭക്തരായിരിക്കും എന്നും പറഞ്ഞ് അവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാതിരിക്കുമോ, അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ പോകാതിരിക്കുമോ? ഇല്ല, എല്ലാ ഈശ്വര സങ്കല്പങ്ങളെയും നമ്മൾ ഒരുപോലെ തന്നെ മനസ്സിൽ കാണുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് ഉള്ളത്. ആരാധനാക്രമത്തിലൊക്കെ വ്യത്യാസം കാണും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ അയ്യപ്പനെ ചീത്ത വിളിക്കുന്നതും അതുപോലെ തന്നെ രാമനെ പൊക്കി പറയുന്നതിലൂടെ ഹൈന്ദവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാക്കാനുള്ള ഒരു ഗൂഢശ്രമമല്ലേ ഇയാൾ പയറ്റുന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? അതായത് ഇത്തരത്തിൽ ഒരു ഇപ്പം സപ്പോർട്ട് BJP, സപ്പോർട്ട് മോഡി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് മാറി നിന്ന് സ്വാമി അയ്യപ്പനെ ഭഗവാനെ ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭിന്നത ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഭക്തർക്കും ഇടയിൽ ഉണ്ടാകും എന്നുള്ള ഒരു വ്യാമോഹത്തോടു കൂടിയല്ലേ ഇവരിങ്ങനെ പോസ്റ്റ് ഇടുന്നത്? അങ്ങനെ സംശയിച്ചാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇയാൾ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, ഇയാൾ കാണിക്കുന്നത് ശുദ്ധ പോക്കൃത്തരമാണ്. ഇത് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമല്ലേ എന്ന് ആർക്കായാലും മനസ്സിലാകും. ഇവിടെ ഹിന്ദുക്കളെ തമ്മിലടുപ്പിക്കാൻ പണ്ട് ശൈവരെയും വൈഷ്ണവരെയും അവർ തമ്മിലുള്ള യുദ്ധവും മറ്റു കാര്യങ്ങളുമൊക്കെ ചരിത്രത്തിലുള്ളതാണ്, നമ്മൾ പഠിച്ചതും വായിച്ചതും കണ്ടതുമൊക്കെയാണ്. ആ രീതിയിൽ ഹൈന്ദവ സമൂഹങ്ങളെ, ഇവിടെ ഹൈന്ദവ സാമുദായികമായി ഹൈന്ദവരെ ഭിന്നിപ്പിച്ച് ആ രീതിയിൽ നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നേട്ടമുണ്ടാക്കുന്ന മറ്റ് സംഘടനകളുണ്ട്, മത തീവ്രവാദ സംഘടനകളുണ്ട്, അതിൻ്റെ ഒരു ഭാഗമല്ലേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്ന് സംശയിച്ചാൽ ന്യായമായും നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ചെറിയ വെളിച്ചമുണ്ടോ എന്ന് ഒന്ന് നോക്കേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇയാൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വേണമെങ്കിൽ ഇയാൾക്ക് പൂർണ്ണ മക്തനായി റോഡിലൂടെ ഇറങ്ങി ഓടിയാൽ മതി. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ്, അത്രയും വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് സ്വാമി അയ്യപ്പനെയൊക്കെ ചീത്ത വിളിച്ചിരിക്കുന്നത്. പിന്നെ ശിവനെയും ചീത്ത വിളിച്ചിട്ടുണ്ട്, ഭഗവാൻ ശ്രീപരമേശ്വരനെയും ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ശ്രീരാമനാണ് നമുക്കെല്ലാം എന്ന് പറഞ്ഞ് അയോധ്യയെ പൊക്കിയിട്ടുണ്ട്, BJPയെ പൊക്കിയിട്ടുണ്ട്. ഇതെന്ത് ഞരമ്പ് രോഗമാണെന്നറിയില്ല. എന്തായാലും ഈ ഞരമ്പ് രോഗത്തിന് നല്ല ചികിത്സ വേണ്ട സമയമുണ്ട്. ചികിത്സ എന്താണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഹൈന്ദവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ പൊന്നുമോൻ നടത്തുന്നതെങ്കിൽ അത് വെറുതെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.